വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ അവരറിയാതെ എങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കും? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും നമ്മളുടെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ചു തന്ന വോയിസ് മെസ്സേജുകൾ അവരറിയാതെ നമുക്ക് എങ്ങനെ കേൾക്കാൻ സാധിക്കുമെന്ന്. അവരുടെ വോയിസ് മെസ്സേജ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് നീല നിറത്തിൽ ഡബിൾ ടിക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് അവരുടെ വോയിസ് നമ്മൾ കേട്ടു എന്ന് അവർക്ക് മനസ്സിലാകും. എന്നാൽ നമുക്ക് അവരറിയാതെ അവരയച്ച വോയിസ് കേൾക്കാൻ നമുക്ക് രണ്ട് ടിപ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ആ രണ്ട് ടിപ്സുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സുഹൃത്തുക്കൾ വാട്സപ്പിൽ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ അവരറിയാതെ നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ആ വോയിസ് മെസ്സേജ് നമ്മുടെ സുഹൃത്തിൻ്റെയോ മറ്റോ വാട്സപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ വാട്സപ്പിൽ വെച്ചാണ് നമ്മൾ അത് കേൾക്കാറുള്ളത്. എന്നാൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് രണ്ട് ടിപ്സാണ്. ആ രണ്ട് ടിപ്സുകൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. നമ്മൾ ആദ്യമായി പരിശോധിക്കുന്ന ടിപ്സ്, നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ ഒരു ടിപ്സ് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു സൗകര്യത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ടിപ്സ് പരിശോധിക്കാം. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. തുടർന്ന് നമുക്കിവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുക. FILE എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ രണ്ട് ഡോട്ട് നൽകുക. സാധാരണ നമ്മൾ വെബ്സൈറ്റ് ലിങ്കുകൾ കാണുന്ന പോലെ ഉള്ള ആ ഡോട്ട് നൽകി, തുടർന്ന് മൂന്ന് സ്ലൈഡ് നൽകിക്കൊണ്ട് നമുക്ക് തുടർന്ന് ST കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ST കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ST കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മളത് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫയൽ മാനേജർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലെല്ലാം ഫയൽ മാനേജർ ഉണ്ടാകും. എന്നാൽ നമുക്ക് ഈ ഒരു ടിപ്സിലൂടെ നമുക്ക് നമ്മുടെ ഫയൽ മാനേജർ പൂർണ്ണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുന്ന ഈ ഒരു ഫയൽ മാനേജറിൽ നമ്മുടെ വാട്സപ്പ് ഫോൾഡർ കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് ഫോൾഡർ. ഇവിടെ നമ്മുടെ വാട്സപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമുക്ക് വാട്സപ്പ് ഫോൾഡറിൽ ഏറ്റവും അവസാന ഭാഗത്ത് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആ മീഡിയ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കാണാൻ സാധിക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്ത് വാട്സപ്പ് വോയിസ് നോട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വാട്സപ്പിൽ വന്ന എല്ലാ വോയിസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ വാട്സപ്പിൽ വന്ന വോയിസുകളുടെ ഡേറ്റ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സമയം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് അയക്കുന്ന വോയിസ് ആ സുഹൃത്ത് അറിയാതെ കേൾക്കുന്നതിന് വേണ്ടി ആ സുഹൃത്ത് അയച്ച ഡേറ്റും ആ സുഹൃത്തിൻ്റെ അയച്ച സമയവും നമ്മൾ ആദ്യം കണ്ടെത്തുക. തുടർന്ന് നമുക്ക് ഈ ഒരു വോയിസിൽ ഏതൊരു വോയിസ് ആണോ, അതായത് ഇപ്പോൾ 29/6/2019 വന്ന വോയിസുകൾ നമുക്ക് ഈ ഒരു ഫോൾഡർ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്ന ദിവസം എൻ്റെ വാട്സപ്പിൽ വന്ന വോയിസുകളാണ് ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ സമയം കണ്ടെത്തി ആ സമയത്തുള്ള വോയിസ് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. നമുക്കിവിടെ ഓരോ ദിവസത്തെയും ഫോൾഡർ പ്രത്യേകമായി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ദിവസത്തെ ഫോൾഡറിലെ വോയിസ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ഫോൾഡർ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോൾഡറിലുള്ള മുഴുവൻ വോയിസുകളിൽ നിന്നും ഏത് സമയത്തെ വോയിസ് ആണ് നമുക്ക് കേൾക്കേണ്ടതെങ്കിൽ ആ സമയം പ്രത്യേകം കണ്ടെത്തി ആ വോയിസിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് ഇതുപോലെ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ വാട്സപ്പിലൂടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അയച്ച വ്യക്തിക്ക് നമ്മൾ ആ വ്യക്തിയുടെ വോയിസ് കേട്ടുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് പ്രധാനമായും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച വോയിസ് നമ്മുടെ സുഹൃത്ത് അറിയാതെ നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റേതെങ്കിലും മൊബൈൽ നമ്പറുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവിടെ വെച്ച് കേൾക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ വാട്സപ്പിലേക്ക് നമ്മൾ ആ ഒരു വോയിസ് ഷെയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൽപ്പെട്ട ഏതെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുവിൻ്റെ വാട്സപ്പിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മൾ കേൾക്കും. എന്നാൽ ഇനി അവരുടെ വാട്സപ്പിലേക്ക് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാതെ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സ്വന്തം നമ്പറിലേക്ക് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തി അറിയാതെ, അതായത് നമുക്ക് വോയിസ് അയച്ചു തന്ന വ്യക്തി അറിയാതെ തന്നെ നമ്മുടെ വാട്സപ്പിൽ വെച്ച് നമുക്ക് വോയിസുകൾ കേൾക്കാൻ സാധിക്കും.
അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതിനു വേണ്ടി ഇവിടെ ഒരു മൂന്ന് വോയിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ വാട്സപ്പിൽ എനിക്ക് വന്ന മൂന്ന് വോയിസ്, ഈ മൂന്ന് വോയിസ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഈ വോയിസും മൂന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി എനിക്കിത് കേൾക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ സെർച്ച് ബാറിൽ നമ്മൾ WA എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഡോട്ട് നൽകുക. തുടർന്ന് ME എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്ലൈഡ് നൽകി നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എത്രയാണോ നമ്മളത് ടൈപ്പ് ചെയ്യുക. ഇന്ത്യയിലുള്ള മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 91 എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മറ്റു രാജ്യത്തുള്ളവർക്ക് അവരുടെ കോഡ് നമ്മൾ 00 എന്ന് ടൈപ്പ് ചെയ്യാതെ നമ്മുടെ കോഡ് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. തുടർന്ന് നമ്മൾ താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കാണാൻ സാധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നമ്പർ, അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന അതേ നമ്പറിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ പ്രൊഫൈൽ നമ്മൾ കാണുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്ന അതേ നമ്പറിൽ എനിക്കൊരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയത് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു നമ്പറിലാണ് എൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ പ്രൊഫൈൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ട് എൻ്റെ ആ മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഈ നമ്പറിൽ തന്നെയാണ് ഞാനിവിടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തത്. ഇനി എനിക്ക് ആ ഒരു വോയിസ് മറ്റാരുടെയും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാതെ എൻ്റെ സ്വന്തം നമ്പറിലേക്ക് തന്നെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു വോയിസ് പൂർണ്ണമായി നമ്മുടെ വാട്സപ്പിലേക്ക് തന്നെ ഷെയർ ചെയ്ത് നമുക്കിവിടെ നിന്നും അത് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അയച്ച വ്യക്തി ഈ വോയിസ് കേട്ടത് അറിയാൻ സാധിക്കുകയുമില്ല. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും ആ വോയിസ് മുഴുവനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ വോയിസ് നമ്മൾ കേട്ടതായിട്ട് ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല. ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ വോയിസ് അയച്ച വ്യക്തി അറിയാതെ നമുക്ക് വാട്സപ്പിലെ വോയിസുകൾ പൂർണ്ണമായും കേൾക്കാൻ സാധിക്കുന്ന ഒരു രണ്ടാമത്തെ ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.